Dann drücke aber drauf. ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വാൾ പേപ്പേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് മേക്ക് ഓവറിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഒരു ചെറിയ കിച്ചണാണ്. മെയിനായിട്ട് ഇന്ന് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ വാൾ ഡ്രോപ്സിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒപ്പം ഹാൻഡിൽസും ഒക്കെ പുതിയതായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ആമസോണിൽ നിന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തു. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഹാൻഡിൽസ്. ഇത് റൗണ്ട് ഹാൻഡിലാണ്. അപ്പോൾ അത് ഭയങ്കര കൺവീനിയൻ്റ് അല്ല നമുക്ക് എപ്പോഴും ഷെൽഫ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ. സോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. മുകളിലും നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ താഴെയുള്ള കബോർഡ്സിൽ നിന്നും ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കിച്ചണിൻ്റെ കുക്കിംഗ് ഏരിയ ആണ്. ഇവിടെ എപ്പോഴും കൺജസ്റ്റഡ് ആയിട്ടൊരു ഫീലാണ് തോന്നുന്നത്. അപ്പം അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് സിലിണ്ടർ ഈ പുറത്ത് വെച്ചേക്കുന്നതാണ്. സോ ഇന്ന് ഗ്യാസ് സിലിണ്ടർ എടുത്ത് നമ്മൾ കബോർഡിനകത്തേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ആ കബോർഡിന് ടോട്ടലി ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് ആ കബോർഡിൻ്റെ ബോട്ടത്തിലുള്ള ആ വുഡൻ പീസ് ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ കബോർഡിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിന് മുന്നായി ഇവിടെയുള്ള സ്റ്റോറേജ് ബോക്സ് ഓർഗനൈസറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതിന് നോബ് ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ റിമൂവ് ചെയ്യാവുള്ളൂ. റിമൂവ് ചെയ്യാനാണെങ്കിൽ തന്നെ അവിടെ ഒരു നോച്ച് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇനി നമുക്ക് വാൾ ഡ്രോപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ബോട്ടം ഏരിയ കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ജിക്സോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബ്ലേഡ് എടുത്തതിന് ശേഷം നമ്മുടെ ജിക്സോയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊസിഷൻ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ജിക്സോയുടെ നോബ് ഒന്ന് വർക്ക് ചെയ്താൽ ഈസി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സോ നമ്മൾ ആ വുഡൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഒരു സ്റ്റാൻഡിലാണ് സവോള, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങൊക്കെ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ മേലത്തെ തട്ടിലാണ് കോമൺ ആയിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ, സ്ക്രബ്, അങ്ങനെയുള്ളതൊക്കെ. ഈ സ്റ്റാൻഡിൻ്റെ തൊട്ട് മേലൊരു സ്ക്രൂ റാക്കുണ്ട്. അപ്പോൾ അതിലാണ് ക്ലിപ്പ്, പപ്പടം കുത്തി, അതുപോലെ വെസൽ ഹാൻഡിൽ, അരിപ്പൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കുക്കിങ്ങിന് ആവശ്യമുള്ള പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഈ ഒരു സ്റ്റോറേജിലാണ് സൂക്ഷിക്കുന്നത്. അതേപോലെ നൈഫ്, ഗ്യാസ് ലൈറ്റേഴ്സ്, കയ്യുറ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലൊരു ബാസ്ക്കറ്റിൽ നമ്മൾ ഗ്യാസിൻ്റെ നേരെ നിയർബൈ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഉപ്പ്, കട്ടിംഗ് ബോർഡ്സ്, ചപ്പാത്തി പലക, സ്പൂൺ ഹോൾഡേഴ്സ്, ഇടികല്ല്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളാണ്. സോ അതെല്ലാം നമ്മൾ ഗ്യാസിൻ്റെ നിയർബൈ ആയിട്ട് ഇതുപോലൊരു ബാസ്ക്കറ്റിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. സോ നമ്മുടെ ഗ്യാസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കുക്കിങ്ങിന് വേണ്ട വെസൽസ് ഒക്കെ കീപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു കൺജസ്റ്റഡ് ഫീലാണ്. സോ ഇവിടെ മൊത്തമായിട്ടൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ് പ്ലൈവുഡിൽ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ടേബിൾ ക്ലോത്താണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെയിറ്റ് ഉള്ള വെസൽസ് ഒക്കെ നമ്മൾ ഇതിലാണ് കീപ്പ് ചെയ്യാറുള്ളത്. We'll be right back.
ശേഷം നമുക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കുക്കിംഗ് ഏരിയയുടെ നിയർബൈ ആയിട്ട് ഞാൻ രണ്ട് മണി പ്ലാന്റും വെച്ച് കൊടുത്തിട്ടുണ്ട് ജനലിൻ്റെ അപ്പുറത്തായിട്ട്. ഈ ഏരിയ ആണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എപ്പോഴും ഓയിലിൻ്റെ ഗ്രീസൊക്കെ ഉണ്ടാകും. സോ അവിടെ ഞാൻ ഇതുപോലത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കോണറൊക്കെ വരുന്ന ഏരിയയിലാണ് ഇതുപോലൊന്ന് കട്ട് ചെയ്തൊരു പീസായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. സോ നമ്മുടെ മേക്ക് ഓവർ ഇന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലേ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുന്ന. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഇന്നത്തെ മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് മറന്നു പോകണ്ട. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. സോ അടുത്ത വീഡിയോ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ടാറ്റാ.